إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ വിശ്വാസി വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ ഏഴ് സുപ്രധാനമായ കാര്യങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസി വളരെ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളും അതിൻ്റെ നേട്ടങ്ങളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നുണ്ട്. സഹീഹ് മുസ്ലിമിലെ 2699-ാമത്തെ ഹദീസാണത്. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ,
അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഹദീസ് ആരംഭിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബത്തൻ മിൻ കുറബി ദുനിയ നഫസ അല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ആരെങ്കിലും ഒരു മുഅ്മിനിൻ്റെ ദുനിയാവിലെ ഒരു ബുദ്ധിമുട്ട് ദൂരീകരിച്ചു കൊടുത്താൽ ആ വ്യക്തിയുടെ പരലോകത്തെ പ്രയാസങ്ങളിലെ പ്രയാസം അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു നൽകുന്നതാകുന്നു എന്നാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് ദൂരീകരിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദുനിയാവിൽ പല നിലക്കുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്ന ആളുകളുണ്ടാകും. അവർക്ക് താങ്ങാവുവാൻ, തണലേകുവാൻ ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്കിൽ പരലോകത്തെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ദൂരീകരിച്ചു നൽകുന്നതാണ്. രണ്ടാമത്തെ കാര്യം, വമൻ യസ്സർ അലാ മുഅസിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽ ആഖിറ. ആരെങ്കിലും പ്രയാസമനുഭവിക്കുന്ന ഒരാൾക്ക് എളുപ്പം നൽകിയാൽ, കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്താൽ, യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽ ആഖിറ, ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും പരലോകത്തും എളുപ്പം നൽകുമെന്നാണ്. പല വിഷയങ്ങളും നമ്മൾ ഇടപെട്ടാൽ എളുപ്പമാകുന്നതായിരിക്കും. വളരെ സിമ്പിളായി, വളരെ എളുപ്പത്തിൽ ചെയ്തു കൊടുക്കേണ്ട പല കാര്യങ്ങളും വളരെ പ്രയാസകരമാണെന്ന് തോന്നിക്കുന്ന രൂപത്തിൽ, തൻ്റെ അടുക്കൽ വരുന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും മറ്റുമൊക്കെയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഹദീസാണ്. ആരെങ്കിലും പ്രയാസമനുഭവിക്കുന്നവർക്ക് എളുപ്പം നൽകിയാൽ ദുനിയാവിലെയും പരലോകത്തെയും നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരും. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കുക, നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കുക, നിങ്ങൾ പ്രയാസമുണ്ടാക്കരുത്. ചില ആളുകളുടെ ഡ്രൈവിംഗ് കാരണത്താൽ റോട്ടിലുള്ള ആളുകൾക്ക് പ്രയാസമായിരിക്കും. വലിയ ബ്ലോക്കിലെ ഒരു പക്ഷേ കാരണം ചില ആളുകളുടെ ഡ്രൈവിംഗ് ആയിരിക്കും, ചിലരുടെ പെരുമാറ്റമായിരിക്കും. ഒരിക്കലും ഒരു നിലക്കും ഒരു വിശ്വാസി മറ്റുള്ളവർക്ക് പ്രയാസമാകരുത്. റോഡ് സൈഡിൽ വേസ്റ്റിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. എല്ലാ അർത്ഥത്തിലും പ്രയാസമില്ലാതെ ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കേണ്ടവനാണ് വിശ്വാസികളായ ആളുകൾ. ഇസ്ലാം തന്നെ വളരെ എളുപ്പമാണ്. യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എളുപ്പം ഉദ്ദേശിക്കുന്നു, അവൻ നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. സൂറത്തുൽ ബക്കറയിലെ 285-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ദീനിലെ പല കാര്യങ്ങളും അല്ലാഹു നമുക്ക് ഇളവ് അനുവദിച്ചു. 4 റക്അത്തുള്ള നമസ്കാരം യാത്രക്കാർക്ക് 2 റക്അത്താക്കി ചുരുക്കി നമസ്കരിക്കാം. ഹജ്ജിന് പോകാൻ ഒരാൾക്ക് പ്രയാസമുണ്ടോ? സാമ്പത്തികമായ പ്രയാസമുണ്ടോ? ശാരീരികമായ പ്രയാസമുണ്ടോ? ഇനി യാത്രാമാർഗത്തിന് വല്ല തടസ്സവുമുണ്ടോ? പെണ്ണാണെങ്കിൽ അവർക്ക് മഹറമില്ലേ? ഹജ്ജ് നിർബന്ധമില്ല. എല്ലാ അർത്ഥത്തിലും ദീൻ വളരെ എളുപ്പമാണ്. നമ്മളത് പ്രയാസമാക്കി തീർക്കരുത്. പല വിഷയങ്ങളിലും വളരെ ലഘുവായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ചില പുരോഹിതന്മാർ വളരെ വലിയ പ്രയാസകരമാണെന്ന രൂപത്തിലാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. കാലിൽ മുറിവുള്ള ഒരു വ്യക്തി അവിടെ ആ മുറിവ് നനഞ്ഞാൽ പ്രയാസമുണ്ടാകുമെന്നറിയാം.
എന്നാലും അവിടെ കഴുകൽ നിർബന്ധമാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന പുരോഹിതന്മാരെ കാണാൻ കഴിയും. ഇസ്ലാം വളരെ ലഘുവായി പഠിപ്പിച്ച കാര്യം ആ കാര്യങ്ങൾ വരെ വളരെ പ്രയാസകരമായ രൂപത്തിൽ മതം കഠിനമായ രൂപത്തിലാക്കുന്ന ആളുകൾ നമുക്ക് കാണാം. എന്നാൽ റസൂൽ പറഞ്ഞത് നിങ്ങൾ എളുപ്പമുണ്ടാക്കണം, പ്രയാസമുണ്ടാക്കരുത് എന്നാണ്. മൂന്നാമത്തെ വിഷയം, വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ പോരായ്മകൾ മറച്ചുവെച്ചാൽ ദുനിയാവിലെയും പരലോകത്തെയും അവന്റെ പോരായ്മകൾ അള്ളാഹു മറച്ചു വെക്കുന്നതാകുന്നു. നമ്മുടെ രഹസ്യങ്ങൾ പരസ്യമായാൽ എന്തായിരിക്കും അവസ്ഥ? യൗമത്തുവലസറായിർ, രഹസ്യങ്ങൾ മുഴുവനും പരസ്യമാക്കപ്പെടുന്ന പരലോകം. ആ പരലോകത്തെ നമ്മുടെ പോരായ്മകൾ മറച്ചു വെക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ പോരായ്മകൾ, ന്യൂനതകൾ മറച്ചു വെക്കാൻ കഴിയണം. ഈ ദുനിയാവിൽ തന്നെ നമ്മുടെ തനി നിറം, അല്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചെയ്തു പോയ കാര്യങ്ങൾ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ, അത് ജനങ്ങൾ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ മാന്യതയുടെ മുഖം മുടി വലിച്ചു കീറപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അബദ്ധത്തിൽ പറ്റിയതായിരിക്കാം, എന്നാലും നമ്മൾ ചെയ്ത തിന്മകൾ ജനങ്ങൾ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ തൗബ ചെയ്തു എന്ന് പറഞ്ഞാലും ജനങ്ങൾ വെറുതെ വിടൂല. അത് ജനങ്ങൾക്കിടയിൽ അറിയാതെ, പരലോകത്തും ആരുമറിയാതെ അള്ളാഹു മറച്ചു വെക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പോരായ്മകൾ നമ്മൾ മറച്ചു വെക്കണം. ഒരാളുടെ ചെറിയൊരു വീഴ്ചയുടെ പേരിൽ അത് ബാക്കിയുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു നടന്ന് അയാൾ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. വലാ യഅതബ് ബഅദുക്കും ബഅദ, നിങ്ങൾ ചിലരെ പറ്റി പരദൂഷണം പറയരുത്. അയുഹിബ്ബു അഹദുക്കും അൻ യാകുല ലഹ്മ അഖീഹി മൈത, നിങ്ങൾ ആരെങ്കിലും മരിച്ചു കിടക്കുന്ന തൻ്റെ സഹോദരന്റെ മാംസം തിന്നാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫക്കീരിഹത്തുമുഹ, നിങ്ങളത് വെറുക്കുന്നുവല്ലോ. മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ മാംസം തിന്നുന്നതിനോടാണ് പരദൂഷണത്തെ അല്ലാഹുവിന്റെ ഖുർആൻ ഉപമിച്ചത്. അതുകൊണ്ട് ജനങ്ങളുടെ പോരായ്മകൾ മറച്ചു വെക്കുക. ഇത് മറച്ചു വെക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് പ്രചരിപ്പിക്കുന്നവരായിക്കൊണ്ടാണ് പലപ്പോഴും പലരും മാറിക്കൊണ്ടിരിക്കുന്നത്. വിഷയം വളരെ ഗൗരവമാണ്. നാലാമത്തെ കാര്യം, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരു വ്യക്തി തന്റെ സഹോദരനെ സഹായിക്കുമ്പോൾ ആ അടിമയെ, ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്നാണ് നമ്മൾ ആലോചിച്ചു നോക്കണം. നമ്മൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ, അത് സാമ്പത്തികമായ സഹായമാവാം, ശാരീരികമായ രൂപത്തിലുള്ള സഹായങ്ങളാവാം. ഒരു വ്യക്തിയുടെ വാഹനപ്പുറത്ത് ചരക്ക് കയറ്റാൻ സഹായിക്കുന്നത് സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്. ഒരാളെ വാഹനത്തിൽ കയറാൻ സഹായിക്കുന്നത് സദഖയാണെന്ന രൂപത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ പല രൂപത്തിൽ മറ്റുള്ളവരുടെ സഹായിയായി മാറിയാൽ, അതിനുവേണ്ടി പരിശ്രമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്ക് ലഭിക്കും. അല്ലാഹുവിന്റെ സഹായം കിട്ടിയാൽ പിന്നെ അതിലും വലിയ നിഅമത്ത് എന്താ ഉള്ളത്? ഈ യൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ അല്ലാഹു സഹായിക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. സൂറത്തു ആല ഇംറാനിന്റെ 160-ാമത്തെ ആയത്താണ്. അല്ലാഹുവിന്റെ സഹായം ലഭിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലുള്ളൊരു കാരണമാണ് ജനങ്ങളെ സഹായിക്കുക, അല്ലാഹുവിന്റെ അടിമകളെ സഹായിക്കുക എന്നുള്ളത്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലാഹു തആല പറയുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പുണ്യത്തിലും തഖ്വയിലും പരസ്പരം സഹായിക്കുക, സഹകരിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, കുറ്റത്തിലും ശത്രുതയിലും നിങ്ങൾ സഹകരിക്കാതിരിക്കുക. സൂറത്തു അൽ മാഇദയിലെ 2-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ്.
ചെറിയൊരു ഭാഗമാണത്. പക്ഷേ പല വിഷയത്തിലും നമ്മുടെ നിലപാടതാണ്, അല്ലെങ്കിൽ എല്ലാ വിഷയത്തിലും നമ്മുടെ നിലപാടതാണ്. അതായത് എൻ്റെ ബിൽഡിങ്ങിൽ ഇന്നൊരു പലിശയുടെ ഭാഗമായി ലോട്ടറി കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരാൾ കൊടുക്കാൻ പറ്റുമോ? ഈ ആയത്തെ ഓർത്താൽ മതി. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പുണ്യത്തിനും പാപത്തിനും ശത്രുതക്കും നിങ്ങൾ സഹകരിക്കരുത് എന്ന ആയത്ത് ഓർത്താൽ മതി. കള്ളിഷാപ്പ് തുടങ്ങാൻ, റൂം വാടക കൊടുക്കാൻ പറ്റുമോ? ലഹരി വിൽക്കാൻ കട വാടക കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഈ ആയത്തിലേക്ക് നമ്മൾ മടങ്ങിയാൽ മതി. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശിർക്കിന്റെ ആഘോഷത്തിന് പിരിവ് കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഈ ആയത്തിലേക്ക് മടങ്ങിയാൽ മതി. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാവപ്പെട്ട ഒരാളെ സഹായിക്കാൻ ഒരാൾ പണം ചോദിക്കുന്നു, കൊടുക്കാം. തആവനു അലൽ ബിർരി വത്തഖ്‌വ, പുണ്യത്തിലും തഖ്‌വയിലും നിങ്ങൾ സഹായിക്കൂ എന്നാണ്. ഒരിക്കലൊരു പണ്ഡിതനോട് ഒരാളൊരു സംശയം ചോദിച്ചു. സംശയം ഇതാണ്, ഷെയ്ഖേ എനിക്കൊരു വലിയ ലൈബ്രറിയുണ്ട്, അതിലെ മുഴുവൻ പുസ്തകങ്ങളൊന്നും എനിക്ക് വായിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് കൃത്യമായ രൂപത്തിൽ അറബി വായിക്കാൻ പോലും അറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ ലൈബ്രറി തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കുറ്റക്കാരനാവോ? കാരണം ബാക്കിയുള്ളവരൊക്കെ വായിക്കാൻ ഞാൻ പറയുകയും ഞാൻ സ്വയം വായിക്കാതിരിക്കുകയും ചെയ്യുന്നത് തെറ്റല്ലേ? പണ്ഡിതൻ പറഞ്ഞു, എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല, നിങ്ങൾ ആ ലൈബ്രറി തുടങ്ങണം. കാരണം അല്ലാഹു പറയുന്നത് തആവനു അലൽ ബിർരി വത്തഖ്‌വ, പുണ്യത്തിലും തഖ്‌വയിലും നിങ്ങൾ സഹായിക്കണമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ലൈബ്രറി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ആളുകൾക്ക്, പണ്ഡിതന്മാർക്ക്, വിദ്യാർത്ഥികൾക്ക് അതൊരു സഹായമാവും. ഏറ്റവും വലിയ ലഭിക്കേണ്ട കാര്യം ഇൽമാണ്. ഏറ്റവും വലിയ സഹായം ഇൽമ് നൽകുക എന്നുള്ളതാണ് എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ ദാസന്മാരെ നമ്മൾ സഹായിക്കുക. എല്ലാ അർത്ഥത്തിലും നമ്മളെ ജനങ്ങളെ സഹായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായവും നമുക്ക് ലഭിക്കും. അഞ്ചാമത്തെ കാര്യം, വമൻ സലഖ തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹല അല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. വല്ലവനും അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. വിജ്ഞാനം സമ്പാദിക്കാൻ വളരെയധികം പരിശ്രമിക്കേണ്ടവരാണ് നമ്മൾ. മതപരമായ അറിവ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനുവേണ്ടിയാണ് പ്രവാചകന്മാർ ധാരാളമായി യാത്ര നടത്തിയത്. മൂസ അലൈഹിസ്സലാം അറിവ് തേടിക്കൊണ്ട് നടത്തിയ യാത്രയെപ്പറ്റി സൂറത്തുൽ കഹഫിലൂടെ വായിക്കുന്നവരാണല്ലോ നമ്മൾ. ഒരു ഹദീസിലെ ഒരു അർത്ഥം, ഒരു പദത്തിൻ്റെ അർത്ഥം, അത് മനസ്സിലാക്കാൻ വേണ്ടി വർഷങ്ങളോളം മാസങ്ങളോളമൊക്കെ യാത്ര ചെയ്ത മുൻഗാമികളുടെ ചരിത്രം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ചില സമൂഹത്തിൻ്റെ കൂടെ സഹവസിച്ച് അവർ ആ പദത്തിന് എന്തർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പഠിച്ച സ്വഹാബത്തിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. ഒരാൾ അറിവന്വേഷിച്ച് മാർഗത്തിൽ പ്രവേശിച്ചാൽ അവൻ മടങ്ങി വരുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. അതിനിടയിൽ അയാൾ മരണപ്പെട്ടാൽ അയാൾ സ്വർഗത്തിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. യുഅതിൽ ഹിക്മത മൻ യശാ വമൻ യുഅതിൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു വിജ്ഞാനം നൽകും. ആർക്കെങ്കിലും അള്ളാഹു വിജ്ഞാനം നൽകിയാൽ അവൻ ധാരാളം അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. സൂറത്തുൽ ബഖറയിലെ 269-ാമത്തെ ആയത്താണ്. ഇർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്. നിങ്ങളിലെ വിശ്വാസികൾക്കും ഇൽമുള്ളവർക്കും അല്ലാഹു അവരുടെ ദറജകൾ വർദ്ധിപ്പിക്കുന്നു എന്ന് സൂറത്തുൽ മുജാദിലയിലെ 11-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. തീർച്ചയായും അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് അറിവുള്ളവർ മാത്രമാകുന്നു.
സൂറത്ത് ഫാത്തിറിന്റെ 28-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ഇൽമ് നേടാൻ പരിശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. അറിവന്വേഷിച്ച ഒരാൾ ഒരു മാർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. ആലിമീങ്ങൾക്ക് വേണ്ടി ആകാശത്തുള്ള മലക്കുകൾ, ഭൂമിയിലുള്ള ജീവജാലങ്ങൾ, സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ, മാളങ്ങയിലുള്ള ഉറുമ്പുകൾ വരെ ഇസ്തിഗ്ഫാർത്തോടുമെന്ന് സല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരു കവി പറഞ്ഞതുപോലെ, അൽ ഇൽമു സൈനുൻ വ ഖൈറു നാസി യത്ലബുഹു. അറിവൊരു അലങ്കാരമാണ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ അറിവ് അന്വേഷിക്കുന്നവരാണ്. ഫഇഷ് ബിഇൽമിൻ വലാ തബഗി ലഹു ബദല. നീ അറിവിന് വേണ്ടി ജീവിക്കണം, അതിന് തുല്യമായി മറ്റൊന്നുമില്ല. അന്നാസു മൗത വ അഹ്ലുൽ ഇൽമി അഹ്യാഉ. ജനങ്ങളൊക്കെ മരിക്കും, പക്ഷേ അറിവുള്ളവർ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ അവരുടെ വിജ്ഞാനത്തിലൂടെ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമെന്ന കാര്യം ആ കവി അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് അറിവന്വേഷിച്ച് ഒരു വഴിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗപ്രവേശനം എളുപ്പമാകുന്നു എന്നാണ്. സ്വർഗത്തിലേക്ക് എത്തണമെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. ആ വഴി അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഹദീസിലെ 6-ാമത്തെ കാര്യം, വമജ്തമഅ ഖൗമുൻ ഫീ ബൈതി മിൻ ബുയൂതില്ലാ. ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിൻ്റെ ഭവനങ്ങളിൽ, ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയും, യത്ലൂന കിതാബല്ലാ, അവർ അല്ലാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുകയും, വയതദാറസൂനഹു ബൈനഹും, അവർക്കിടയിൽ അത് അവർ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് പഠിക്കുകയും ചെയ്താൽ, ഇല്ലാ നസലത അലൈഹി മുസ്സകീന, അവരിൽ ശാന്തി ഇറങ്ങാതിരിക്കുകയില്ല, വഗശിയതുഹുമുർ റഹ്മ, കാരുണ്യം അവരെ പൊതിയാതിരിക്കുകയുമില്ല, വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ വലയം ചെയ്യാതിരിക്കുകയുമില്ല, വദക്കറഹുമുല്ലാഹു ഫീമൻ ഇന്ദഹു, തൻ്റെ അടുക്കലുള്ള ഉന്നതരായ മലക്കുകളോട് അവരെപ്പറ്റി അല്ലാഹു പരാമർശിക്കാതിരിക്കുകയുമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ 6-ാമതായി ഹദീസിൽ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ, നിങ്ങളിൽ ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. മറ്റേ ഹദീസിൽ കാണാം, ഇന്ന അഫ്ദലകും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. യഥാക്രമം സഹീഹുൽ ബുഖാരിയിലെ 5027, 5028 ഹദീസുകളിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല സൂറത്തു ആല ഇംറാനിൻ്റെ 79-ാമത്തെ ആയത്തിൽ പറയുന്നു, കൂനു റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂന അൽകിതാബ വബിമാ കുൻതും തദ്റസൂൻ. വേദം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും അത് പഠിച്ചുകൊണ്ടും നിങ്ങൾ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരുക. അപ്പോൾ പഠിക്കുക എന്നുള്ളത്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശാന്തി ഇറക്കും, മലക്കുകൾ അവരെ വലയം ചെയ്യും, കാരുണ്യം അവരെ പൊതിയും, അല്ലാഹുവിൻ്റെ അടുക്കലുള്ള ഉന്നതരായ മലക്കുകളോട് അവരെ പുകഴ്ത്തിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമെന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ
നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഏഴാമതായി ഈ ഹദീസിലുള്ള ഭാഗം, വമൻ ബത്ത അബിഹി അമലുഹു ലം യുസ്രി അബിഹി നസബുഹു. കർമ്മം കൊണ്ട് പതുക്കെയായ ഒരു വ്യക്തി കുടുംബം കൊണ്ട് മുന്നിലാവുകയില്ല എന്നാണ്. കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം നേടിയെടുക്കാമെന്ന് ആരും കരുതേണ്ടതില്ല. കർമ്മം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ഹദീസ് അതാ പറഞ്ഞത്, കർമ്മം കൊണ്ട് പിന്നിലായവൻ കുടുംബം കൊണ്ട് മുന്നിലാവുകയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയർ, ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തഖാക്കും, ഏറ്റവും അധികം തഖ്വയുള്ളവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം വളരെ ശ്രേഷ്ഠതയുള്ള കുടുംബമാണെന്ന് നമുക്കറിയാം. എന്നാൽ നബിയുടെ കുടുംബത്തിലുള്ള അബൂജഹൽ, അബൂലഹബ്, അവർക്കതുകൊണ്ടൊന്നൊരു നേട്ടവും ഉണ്ടായില്ല. അവരുടെ കർമ്മം മോശമായിരുന്നു. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഒക്കെ ഖുറൈശികൾ തന്നെയാണ്. അതേ അവസരത്തിൽ അബൂജഹലും അബൂലഹബും ഒക്കെ ഖുറൈശി തന്നെയാണ്. കർമ്മം നന്നാവാത്ത ഒരാൾ കുടുംബം കൊണ്ട് ഔന്നിത്യമുള്ളവനായി മാറുകയില്ല. നൂഹ് നബിയുടെ മകനായി ജനിച്ചിട്ടും ആ മകന് രക്ഷ ലഭിച്ചില്ല. കർമ്മം മോശമായതുകൊണ്ട് ആ കുടുംബം അവിടെ ഉപകരിച്ചില്ല. ആസർ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബമാണെന്നതിൽ നമുക്ക് സംശയമില്ല. സ്വന്തം പിതാവാണ്, പക്ഷേ കർമ്മം മോശമായി. അതുകൊണ്ട് കർമ്മം മോശമായ ഒരാൾക്ക്, കർമ്മം കൊണ്ട് പിന്നിലായ ഒരാൾക്ക് കുടുംബം കൊണ്ട് മുന്നേറാൻ കഴിയില്ല. അതേ അവസരത്തിൽ ഒരാൾ അടിമയാണെങ്കിലും, ആരാരും അറിയപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിലും, അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ട ആളല്ലെങ്കിലും, ഏത് നാട്ടിൽ നിന്നാണ് ഈ കുട്ടി ഈ നാട്ടിലെത്തിയതെന്ന് അറിയപ്പെടാത്ത, മാതാപിതാക്കളാരെന്ന് പോലും അറിയാത്ത അനാഥനായ ഒരു കുട്ടിയാണെങ്കിലും, അവന് ഈമാനും തഖ്വയുമുണ്ടോ? അവൻ അല്ലാഹുവിൻ്റെ അടുക്കൽ ഔന്നിത്യമുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അറബിക്ക് അനറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏഴ് വിഷയങ്ങളാണ് ഈ ഹദീസിലുള്ളത്. ഒന്നാമത്തെ കാര്യം, പ്രയാസം ദൂരീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ട്, എളുപ്പമുണ്ടാക്കുക എന്നുള്ളതാണ്. മൂന്ന്, മറ്റുള്ളവരുടെ ന്യൂനതകൾ മറച്ചുവെക്കുക എന്നുള്ളതാണ്. നാല്, ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. അഞ്ച്, അറിവന്വേഷിച്ചതിൻ്റെ മാർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ആറ്, ഖുർആൻ പാരായണവും അത് പഠിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതകളാണ്. ഏഴാമത്തത്, കർമ്മം കൊണ്ട് മുന്നേറുക എന്നുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു തആല നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പൂർണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഫിലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു തആല അവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സഹായങ്ങളും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായും സന്താനങ്ങളെ കൊണ്ടുമൊക്കെ പല നിലക്കുമുള്ള പ്രയാസങ്ങളും നേരിടുന്നുണ്ട്. അല്ലാഹു തആല അവരുടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയ്യാഇ മിൻഹു വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വഖാദ് ഹാജാത്. اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل الشرك والمشركين واذل الشرك والمشركين امين امين برحمتك يا ارحم الراحمين صلى الله على محمد وعلى ال محمد والحمد لله رب العالمين.